എന്ത് കാര്യത്തിലാണെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. ആ കാര്യം അദ്ദേഹം വരാൻ പോകുന്ന സീസണിൽ എ ടി കെ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിനെ മറ്റൊരു തരത്തിൽ ഉയർത്തുമെന്നുള്ളത് തന്നെയാണ്. ഹൈ ഫ്രണ്ട്സ്, ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോൾ ബോളിൻ്റെ എക്സ്ട്രാ ടൈമിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പ്രീ സീസൺ മത്സരം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിക്കെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ആ ഒരു മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. 80 മിനിറ്റുള്ള ഒരു പ്രീ സീസൺ മത്സരമായിരുന്നു അത്. 2 ടീമുകളുടെയും ഇന്ത്യൻ താരങ്ങൾ മാത്രമായിരുന്നു കളിച്ചിരുന്നത്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകളും നേടിയത് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ആയിരുന്നു. ഏതായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സിന് പ്രീ സീസൺ മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയും 4 ഓളം മത്സരങ്ങൾ കളിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിൽ മുംബൈ സിറ്റി എഫ് സി, ഒഡീഷ എഫ് സി, ജംഷഡ്പൂർ എഫ് സി, എ ടി കെ മോഹൻ ബഗാൻ അടക്കമുള്ള ടീമുകളുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. വരാൻ പോകുന്ന പ്രീ സീസൺ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയും വിദേശ താരങ്ങൾ അണിനിരക്കുകയും ചെയ്യും. ഏതായാലും ആദ്യ മത്സരമായതുകൊണ്ടാണ് നമുക്കറിയാം എല്ലാവരും ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 വിദേശ താരങ്ങളായിട്ടുള്ള ഫക്കുണ്ടോ പെരേര, അതുപോലെ തന്നെ ജോർദൻ മൊറ എന്നീ താരങ്ങൾ ഇതുവരെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഗോവയിലേക്ക് എത്തിയിട്ടില്ല. അവർ വരും ആഴ്ചകളിൽ തന്നെ, അതായത് അടുത്ത ആഴ്ച തന്നെ എത്തുമെന്നുള്ളതാണ് സൂചന. ചെന്നൈ സിറ്റി എഫ് സിയുടെ കഴിഞ്ഞ 2 സീസണുകളിലെ അവരുടെ പരിശീലകനായിരുന്ന സിംഗപ്പൂർ പരിശീലകനായിരുന്ന അക്ബർ നവാസ് ക്ലബ്ബുമായി വേർപിരിഞ്ഞൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് അവർ തന്നെ ചെന്നൈ സിറ്റി എഫ് സി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം 2018-19 സീസണിൽ ചെന്നൈ സിറ്റി എഫ് സിയെ ഐ ലീഗിലെ ചാമ്പ്യന്മാരാക്കിയ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം. അതുവഴി അവർക്ക് എ എഫ് സി കപ്പിലടക്കം കളിക്കാനുള്ളൊരു അവസരം കൂടി ഒരുക്കി കൊടുത്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ 2 വർഷം ചെന്നൈയിലുണ്ടായിരുന്ന കാലഘട്ടം പേഴ്സണലിയും പ്രൊഫഷണലിയും ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വേർപിരിയലിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. ഏതായാലും എഫ് സി ബേസിലുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു ക്ലബ്ബിനുള്ള കാര്യം നമുക്കറിയാം. അപ്പം അവരുടെ ഫ്യൂച്ചറിൽ ഏതാണ്ട് ഒരു വലിയ പ്ലാനുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഒരു വേർപിരിയൽ നടന്നിരിക്കുന്നത്. ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ് എന്നാകും ഐ ലീഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി ആദ്യ വാരം ഈ ഒരു സീസണിലെ ഐ ലീഗ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഐ എസ് എൽ പോലെ തന്നെ 11 ക്ലബ്ബുകളാകും ഇത്തവണത്തെ ഐ ലീഗിൽ മാറ്റൊരുക്കാൻ പോകുന്നത്. കൊൽക്കത്ത എന്ന് പറയുന്ന ഒറ്റ വേദിയിൽ വെച്ചിട്ട് മത്സരങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ അത് ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. ഏതായാലും ഇത്തവണ പുതുതായി ഐ ലീഗിലേക്ക് എത്തിയ ടീമുകൾ സുദേവ എഫ് സി ആണ് ആദ്യത്തെ ടീം. അവർ ഓപ്പൺ ബിഡ് വഴിയാണ് എത്തിയത്. അതുപോലെ മുഹമ്മദൻ സെസ്സി എന്ന് പറയുന്ന കൊൽക്കത്ത ബേസ്ഡ് ക്ലബ്ബ് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ വിജയിച്ചും ഐ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു. നമുക്കറിയാം മോഹൻ ബഗാൻ എ ടി കെയുമായി ലയിച്ച് ഐ എസ് എല്ലിലേക്ക് ചേർന്നു. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിലേക്ക് ചേക്കേറിയതോടുകൂടി ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പം പുതിയ ടീമുകൾ, അതായത് സുദേവ എന്ന് പറയുന്നൊരു പുതിയ ടീം കൂടി എത്താൻ കാരണമായത്. കിബുക്കുണയുടെ 2 ശിഷ്യന്മാരായിട്ടുള്ള ഫ്രാൻ ഗോൺസാൽവസും ജോസേബ ബേറ്റിയയും ഇന്ത്യയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവരുടെയും ഒരു സൈനിങ് കൺഫേം ആയിരിക്കുന്നത്. ഫ്രാൻ ഗോൺസാൽവസ് ഐ എസ് എല്ലിൽ തന്നെ ബംഗളൂരു എഫ് സിയുമായിട്ടാണ് ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. എന്നാൽ ജോസേബ ബേറ്റിയ ഐ ലീഗ് കളിക്കുന്ന പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഫ്രാൻ ഗോൺസാൽവസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഇരു താരങ്ങളും സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സാണ്. നമുക്കറിയാം ഫ്രാൻ ഗോൺസാൽവസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കൂടി കഴിഞ്ഞൊരു ഐ ലീഗ് സീസണിലെ സെക്കൻഡ് ടോപ്പ് സ്കോററായ താരമാണ്. അതുപോലെ തന്നെ ജോസേബ ബേറ്റിയ കഴിഞ്ഞൊരു ഐ ലീഗ് സീസണിലെ ടോപ്പ് അസസ്റ്റർ കൂടിയായിരുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിൻഗിസിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം മഞ്ഞപ്പട ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്, ഞാനത് പ്രത്യേകിച്ച് ഓരോന്ന് എടുത്ത് പറയുന്നില്ല. എന്നാൽ എന്നെ കുറേ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 1. ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വളരെ കുറഞ്ഞൊരു കാലയളവ് മാത്രമാണുള്ളത്. അപ്പം ഓരോ നമുക്ക് പ്രീ സീസൺ സാധാരണഗതിയിൽ കിട്ടുന്ന അത്രയും ഒന്നും ഓരോ ക്ലബ്ബുകൾക്കും എല്ലാ ക്ലബ്ബുകളുടെയും അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് പറയുന്നത്. പക്ഷേ അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ക്ലബ്ബ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ കിരീടം ഇത്തവണ നേടുമോ എന്നുള്ളതാണ് എല്ലാ ആരാധകർക്കും അറിയേണ്ടത്. എല്ലാ ആരാധകരും ഇത്തവണ കപ്പടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു ലോങ് ടേമിലുള്ളൊരു വിഷനോടുകൂടിയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു
പെട്ടെന്നുള്ളൊരു റിസൾട്ട് അല്ല, ഫ്യൂച്ചറിൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്ക താരങ്ങൾക്കും ഒരു ലോങ് ടേമിലുള്ള ഒരു എന്താ പറയുക ഒരു കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രശ്നം, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തകർച്ചയുടെ എന്തെങ്കിലും ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സ്പോർട്ടിംഗ് ഡയറക്ടറാണ്, ആ കാര്യം അദ്ദേഹം ഏൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നു. അദ്ദേഹം തുറന്നടിച്ച് തന്നെ പറഞ്ഞിരുന്നു പ്രൊഫഷണലിസം ഇല്ലായ്മ തന്നെയായിരുന്നു ഒരു പ്രശ്നമെന്നുള്ളത്. ഏതായാലും ഈ സ്പോർട്ടിംഗ് ഡയറക്ടറിൽ വളരെയധികം പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, എല്ലാ ആരാധകർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ് ആയി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ബ്രോ, ഒരു ഡൗട്ട്, ATK ആൻഡ് മോഹൻ ബഗാൻ എന്തിനാ ലിങ്കായ, മോഹൻ ബഗാൻ സെപ്പറേറ്റ് ടീമായി ISL വരാമായിരുന്നില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയൊരു വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടീമും കൂടി നമുക്ക് ISL വരുന്നതെന്നുള്ള ഇന്ത്യൻ ഫുട്ബോളിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അത് വേണമെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ നമുക്കറിയാം ഈ രണ്ട് ക്ലബ്ബുകളും കൊൽക്കത്ത ബേസ് ചെയ്തുള്ളൊരു ക്ലബ്ബുകളാണ്. ഇപ്പോൾ മോഹൻ ബഗാൻ നോക്കുകയാണെങ്കിൽ വളരെ ഹിസ്റ്റോറിക്കായുള്ളൊരു ക്ലബ്ബാണ്, അവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്, പക്ഷേ അവർക്ക് വേണ്ടത്ര പൈസ ഇല്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ATKയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് 3 trophies ഈ ഒരു കാലയളവിൽ നേടാൻ സാധിച്ചു. എന്നാൽ അവർക്ക് വേണ്ടത്ര ഫാൻ ബേസ് ഇല്ല, പക്ഷേ നല്ല പൈസ ഉണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെയും കൂടി ഒരു സംയോജനം, ഇത് തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡീലിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം അവർക്കൊരു ഹിസ്റ്ററി, ATK മോഹൻ ബഗാൻ എന്ന് പറയുന്ന ലയനം ഉണ്ടാകുന്നതോടുകൂടി ATKക്ക് ആ ഒരു ഹിസ്റ്ററി പ്ലസ് ഫാൻ ബേസ്, ഹാർഡ് കോർ ഫാൻ ബേസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മോഹൻ ബഗാൻ ഇല്ലാത്ത ഒരു വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വരാൻ പോകുന്ന സീസണിൽ ATK മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിനെ മറ്റൊരു തരത്തിൽ ഉയർത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാണാൻ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. സോ ഗൈസ്, ഏതായാലും ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഞാൻ ഇവിടെ വന്ന് സൂപ്പർ ഫിഷ് ഫാൻ സനിയാണ്.